നമസ്കാരം. കരുവന്നൂർ കള്ളപ്പണ കേസിൽ ഇഡിയുടെ പിടിയിലായ പി സതീഷ് കുമാറിന്റെ, അതായത് വെളപ്പായ സതീഷിന്റെ പക്കൽ ഒരു മുതിർന്ന CPM നേതാവ് ഏൽപ്പിച്ചത് 500 പവൻ സ്വർണം. ഇത് സംബന്ധിച്ച വിവരം ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. സതീശൻ പിടിയിലായതോടെ ഇയാളുടെ ഇടനിലക്കാരന്റെ പക്കലുണ്ടായിരുന്ന സ്വർണം തിരിച്ചു വാങ്ങിയതായും സൂചന ലഭിച്ചിരിക്കുന്നു. സ്വർണം വീട്ടിലോ മറ്റോ വയ്ക്കുന്നത് അപകടമെന്ന് കണ്ടാണ് സതീശനെ ഏൽപ്പിച്ചത്. റെയ്ഡിൽ പിടിക്കപ്പെടുമെന്നും നേതാവിന് ആശങ്കയുണ്ടായിരുന്നു. ഇത്രയും സ്വർണം വാങ്ങാൻ കള്ളപ്പണം കൊണ്ടേ കഴിയുമെന്നാണ് ED വിലയിരുത്തൽ. ഇതേക്കുറിച്ച് വിശദമായി അന്വേഷിക്കും. നോട്ട് നിരോധന സമയം വൻതോതിൽ ഇടപാടുകൾ നടന്ന കേരളത്തിലെ 45 സഹകരണ ബാങ്കുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിരീക്ഷണത്തിലാണ്. കരുവന്നൂരിനും അയ്യന്തോളിനും പിന്നാലെ ഈ ബാങ്കുകളിൽ നടന്ന ഇടപാടുകളിലേക്കും അന്വേഷണം എത്തും. ഇതിനായി വിവരങ്ങൾ ED നേരത്തെ തന്നെ ശേഖരിച്ചതായി സഹകരണ വകുപ്പിലെ ഉന്നതർക്കും അറിയാം. കേന്ദ്ര സഹകരണ നയത്തിൽ ആദ്യം പ്രഖ്യാപിച്ച ഏകീകൃത സോഫ്റ്റ്വെയർ എന്ന സംവിധാനത്തിൽ നിന്ന് കേരളം മാറി നിന്നതും ഇഡിയും ആദായ നികുതി വകുപ്പും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ ഭയന്നിട്ടാണ്. നോട്ട് നിരോധന സമയത്ത് മാറ്റിക്കൊടുക്കുന്ന നോട്ടുകളുടെ കണക്കുകൾ സൂക്ഷിക്കണമെന്ന് നിർദ്ദേശം നൽകിയെങ്കിലും നടപടി സർക്കുലറിൽ ഒതുങ്ങിയെന്ന് തെളിയിക്കുന്നതാണ് കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ്. നിക്ഷേപകന്റെ KYC, അതായത് അക്കൗണ്ട് രേഖകൾ സൂക്ഷിക്കാതിരിക്കുകയും ഉറവിടം അറിയിക്കാത്ത പണം സ്വീകരിക്കുകയും ചെയ്താൽ അത് കള്ളപ്പണം എന്നാണ് ED നിഗമനം. ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങളിലെല്ലാം ചോദ്യം വരും. നികുതി അടയ്ക്കുകയും വേണം. ആദായ നികുതി വകുപ്പിന്റെ നിരീക്ഷണവും കേരളത്തിലെ സഹകരണ ബാങ്കുകളിലേക്ക് വന്നിട്ടുണ്ട്. സഹകരണ ബാങ്കിൽ വോട്ടവകാശമുള്ള അംഗങ്ങൾ മാത്രമേ നിക്ഷേപം നടത്താവൂ എന്നാണ് RBI നിയമം. എന്നാൽ കേരളം ഇത് അംഗീകരിക്കുന്നില്ല. നിക്ഷേപവുമായി വരുന്നവർക്ക് നോമിനൽ അംഗത്വം നൽകി നിക്ഷേപം സ്വീകരിക്കുന്നതാണ് രീതി. ഇത് അംഗീകരിക്കില്ലെന്ന ആദായ നികുതി വകുപ്പിന്റെ നിലപാടിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ് കേരളം. ഇത്തരം നിക്ഷേപകരെ സംശയത്തോടെയാണ് ആദായ നികുതി വകുപ്പ് കാണുന്നത്. പലപ്പോഴും വലിയ നിക്ഷേപം പോലും പല അക്കൗണ്ടുകളിലേക്ക് വിന്യസിച്ചാണ് ഇത്തരം നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത്. ചില മുൻ മന്ത്രിമാരുടെ ബന്ധുക്കളുടെ പേരിലുള്ള ഭൂമി സ്വത്ത് സമ്പാദ്യത്തിലേക്കും ED അന്വേഷണം നീണ്ടേക്കും. വടക്കാഞ്ചേരിയിൽ മുൻ മന്ത്രിയുടെ അടുത്ത ബന്ധുവിന്റെ പേരിൽ കോടികൾ മുടക്കിയുള്ള ഭൂമിയിടപാട് സംശയാസ്പദമെന്നാണ് ED നിഗമനം. ചില മുൻ മന്ത്രിമാർ സതീശനെ തങ്ങളുടെ ഇടപാടുകളിലെ കമ്മീഷൻ വാങ്ങാൻ ഏൽപ്പിച്ചിരുന്നതായും വിവരമുണ്ട്. കണ്ണൂരിലെ ചില CPM നേതാക്കളുമായുള്ള അടുപ്പത്തിലൂടെ സതീശനുമായി ഉറ്റബന്ധം ഇവർക്കുണ്ടായിരുന്നു. കണ്ണൂരിലെ ഒരു ഫാമിന് സമീപം ഏക്കർ കണക്കിന് ഭൂമി ഒരു മുൻ മന്ത്രിയുടെ അടുത്ത ബന്ധുവിന്റെ പേരിൽ വാങ്ങിയിട്ടുണ്ടെന്നും ആക്ഷേപമുണ്ട്. ഇതേപ്പറ്റി പാർട്ടിയിൽ പ്രതിഷേധമുയർന്നിരുന്നു. 40 കോടിയുടെ കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന് ED സംശയിക്കുന്ന അയ്യന്തോൾ സഹകരണ ബാങ്കിൽ ചില CPM നേതാക്കളുടെ ബന്ധുക്കൾ ജീവനക്കാരാണ്. ഇവരുടെ സഹായത്തോടെയാകും കള്ളപ്പണം വെളുപ്പിച്ചതെന്നാണ് ED നിഗമനം. CPM ഭരിക്കുന്ന 10 ബാങ്കിലാണ് സതീശൻ ഇടപാട് നടത്തിയതെന്നാണ് വിവരമെങ്കിലും കൂടുതൽ തുകയുടെ ഇടപാട് നടന്നിട്ടുള്ള പാർട്ടി ഭരിക്കുന്ന മറ്റു ചില ബാങ്കുകളിലും ED അന്വേഷണം വരും. സതീശൻ ഇടപാട് നടത്തിയ 500 കോടിയുടെ വിശദാംശം ശേഖരിക്കുകയാണ് ഇപ്പോൾ ED ലക്ഷ്യം. ചില പ്രമുഖരുടെ ബിനാമിയാണ് സതീശൻ എന്ന് തന്നെയാണ് ED ഇപ്പോഴും കരുതുന്നത്. ജപ്തിയിലെത്തിയ വായ്പ തിരിച്ചടയ്ക്കാൻ സഹായിച്ചതിനു ശേഷം ഉടമയുടെ പേരിൽ കൂടുതൽ തുകയെടുത്ത് വട്ടിപ്പലിശയ്ക്ക് നൽകാൻ തൃശൂരിൽ നിരവധി ബ്രോക്കർമാരെയും ഇടനിലക്കാരെയും സതീശൻ നിയോഗിച്ചിരുന്നതായും അറിയുന്നു. ഇവരിൽ പ്രധാനികളിലേക്കും അന്വേഷണം വരും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED മുന്നിൽ AC മൊയ്തീൻ ഇന്ന് ഹാജരാകില്ല. CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ മൊയ്തീനെ ED അറസ്റ്റ് ചെയ്യുമെന്ന അഭ്യൂഹം ശക്തമാകവെയാണ് ഹാജരാകാൻ കഴിയില്ലെന്ന് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. നിയമസഭാ സാമാജികർക്കുള്ള ഓറിയന്റേഷൻ ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടതിനാൽ ഇന്നും നാളെയും ചോദ്യം ചെയ്യലിന് ഹാജരാകാനാകില്ലെന്ന് ഇമെയിലിലൂടെയാണ് AC മൊയ്തീൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. മൊയ്തീൻ ഇന്ന് രാവിലെ തന്നെ തലസ്ഥാനത്തെത്തിയിട്ടുണ്ട്. തട്ടിപ്പിൽ മൊയ്തീനെ ബന്ധിപ്പിക്കുന്ന വിവരങ്ങളും മൊഴികളും ED ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. അറസ്റ്റിലായ P സതീഷ് കുമാറുമായി മൊയ്തീന് ബന്ധമുണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന രേഖകളും ലഭിച്ചെന്നാണ് സൂചന. സതീഷ് കുമാറിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ച KK ജിജോർ ED നൽകിയ മൊഴികളും ബാങ്ക് വായ്പകൾ അനുവദിച്ചതിൽ മൊയ്തീന്റെ ബന്ധം സ്ഥിരീകരിക്കുന്നവയാണ്. മൊയ്തീന്റെ ബിനാമിയായി സതീഷ് കുമാർ പ്രവർത്തിച്ചെന്ന ആരോപണവും ED പരിശോധിച്ചു. കഴിഞ്ഞ 11 9 മണിക്കൂറോളം മൊയ്തീനെ ED ചോദ്യം ചെയ്തിരുന്നു. ED ആവശ്യപ്പെട്ട രേഖകൾ മുഴുവനും അദ്ദേഹം ഹാജരാക്കിയിരുന്നില്ല. ഇന്ന് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നന്ദി.